ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജോഷാസ് ചാനൽ. ഞാൻ ഇന്ന് കുഞ്ഞുങ്ങൾ ഭക്ഷണം ചവച്ച് കഴിക്കുന്നത് എപ്പോൾ മുതലാണ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഭക്ഷണം ചവച്ച് കഴിക്കാനുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകുന്നേക്കാൾ മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോ സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഭക്ഷണം ചവച്ച് കഴിക്കാൻ ഭയങ്കര മടിയിലെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടായിരിക്കും, അവരുടെ അമ്മമാർ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ചവച്ച് കഴിക്കുന്നത് ഒരു 8 മാസത്തെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ എന്തായാലും ഭക്ഷണം ചവയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം ചെറിയ രീതിക്ക്. നമുക്കറിയാം, നമ്മൾ 6 മന്ത് ഒക്കെ ആകുമ്പോൾ കുഞ്ഞിന് സോളിഡ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6 മന്തിലൊക്കെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ നല്ല രീതിക്ക് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലെ ഫുഡ്സ് ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ കുറച്ചും കൂടെ തിക്കാക്കും. പിന്നെ നമ്മൾ കുഞ്ഞിന് പല്ലൊക്കെ വരുന്ന ഒരു ടൈമുണ്ട്. ഒരു 9 മാസത്തേക്ക് ആകുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് പല്ല് വരും, ചില കുഞ്ഞുങ്ങൾക്ക് 11 മാസത്തോടുകൂടി എന്തായാലും പല്ല് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ പല്ലൊക്കെ വരുന്ന ടൈമാകുമ്പോൾ നമ്മൾ കുഞ്ഞിന് അവർക്ക് ചവച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഫുഡ് കൊടുക്കുക. ഇങ്ങനെ ഭക്ഷണം ചവച്ച് കഴിക്കണം എന്ന് പറയാനുള്ള കാരണം, ഒരു കാരണം കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈറ്റർ ആവാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ തന്നെ കുഞ്ഞിന് നല്ല ആരോഗ്യം കിട്ടും അല്ലേ. അപ്പോൾ കുഞ്ഞിന് ഇങ്ങനെ ചവച്ചൊക്കെ കഴിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുഞ്ഞിന് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കാം. രണ്ടാമത്തെ കാരണമാണ് കുഞ്ഞ് നല്ല എല്ലാ ഭക്ഷണവും ചവച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അവർ പല്ല് കാര്യങ്ങളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭക്ഷണം ചവയ്ക്കുന്നത് ഹെൽപ്പ് ചെയ്യും. പിന്നെ 3rd കാരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കുഞ്ഞിങ്ങനെ ഭക്ഷണം ചവയ്ക്കുമ്പോൾ അവരുടെ ലിപ് മസിൽസ്, ടങ് മസിൽസ്, ജോ മസിൽസ് എല്ലാം നല്ല സ്ട്രോങ് ആവും. അപ്പോൾ ഇങ്ങനെ സ്ട്രോങ് ആവുമ്പോൾ കുഞ്ഞ് സംസാരിക്കുന്നത് ഈസി ആവുമെന്നാണ് പറയുന്നത്. കുഞ്ഞ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭക്ഷണം ചവയ്ക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അതായത് ചില വേർഡ്സ് ഒക്കെ ഉണ്ട്, KT, D അങ്ങനെയുള്ള ചില വേർഡ്സ് ഒക്കെ കുറച്ച് സ്ട്രെസ് ചെയ്തല്ലേ പറയുന്നത്. ഈ വേർഡ്സ് എല്ലാം അവർക്ക് വേഗം വഴങ്ങി കിട്ടുമെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ ആ ഒരു സ്പീച്ച് കപ്പാസിറ്റി ഇമ്പ്രൂവ് ആവും ഭക്ഷണം ചവയ്ക്കുന്നതുകൊണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞ് ഭക്ഷണം ചവയ്ക്കുന്നത് സംസാരിക്കുന്നത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല, നിങ്ങൾ എന്തായാലും പോയി കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ. 8 മാസം 9 മാസം ഒക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ചെറിയ രീതിക്കൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാം നല്ലപോലെ വേവിച്ച് കുഞ്ഞ് ചവച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുത്തു തുടങ്ങുന്നതാണ്. ഇനി പല്ലെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ഫുഡ്, കുറച്ചും കൂടെ ഹാർഡ് എന്ന് പറഞ്ഞാൽ വേവിച്ച ഫുഡ് തന്നെ അവർക്ക് കടിച്ച് ചവച്ച് ചവച്ച് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ ആക്കിയിട്ട് നമ്മൾ കൊടുക്കണം. ഇനി ഞാൻ പറയുന്നത്, ചില കുഞ്ഞുങ്ങളൊക്കെ 1 വയസ്സ് 2 വയസ്സായിട്ടും അവർ ഭക്ഷണമൊന്നും ചവച്ച് കഴിക്കുന്നില്ല. ഇതിന് പുറകില് കുറച്ച് റീസൺസ് ഉണ്ട്. ആ റീസൺസ് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റത്തെ റീസണാണ്, നമ്മൾ കുഞ്ഞിനെ 6 മന്ത് ഒക്കെ ആകുമ്പോൾ സോളിഡ് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ സോളിഡ്സ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വൈകിട്ടുണ്ടാവും. അതായത് 6-8 മാസം ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആ ഒരു സോളിഡ്സ് കാര്യങ്ങളെല്ലാം 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ നമ്മൾ ആ ഒരു ഫുഡ് ആ കൊടുത്തു തുടങ്ങുന്ന ടൈമിലെ കൊടുത്തു തുടങ്ങാതെ ലേറ്റ് ആയതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ ചൂ ചെയ്യാനൊക്കെ ഒരു മടി കാണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഭക്ഷണത്തിനോടുള്ള താല്പര്യക്കുറവ്. അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി താല്പര്യമൊന്നുമില്ല, ഇങ്ങനെ പാല് കാര്യങ്ങളെല്ലാം കുടിക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ജ്യൂസ് കാര്യങ്ങളെല്ലാം കുടിക്കാനാണ് ഇഷ്ടം, ഭക്ഷണത്തോട് താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കാം ചൂ ചെയ്യാൻ വേണ്ടിയിട്ട് താമസിക്കുന്നത്, അല്ലെങ്കിൽ ചൂ ചെയ്യാൻ മടി കാണിക്കുന്നത്. പിന്നെ 3rd കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശീലിപ്പിച്ചതിൻ്റെ പ്രശ്നം ഉണ്ടാവും. നമ്മളിങ്ങനെ മിക്സിയിലൊക്കെ അരച്ചൊക്കെ കുഞ്ഞിന് എപ്പോഴും കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് അതൊരു ശീലമായിട്ടുണ്ടാവും, കുഞ്ഞ് അതുമായിട്ട് അഡാപ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞിന് അതൊരു രീതിയായി കുഞ്ഞിന് ഭക്ഷണം ചവച്ച് കഴിക്കാനുള്ള ഒരു മടിയാണ് 3rd റീസൺ എന്ന് പറഞ്ഞാൽ. ഇത് 3 3 കുഞ്ഞ് ഭക്ഷണം ചവയ്ക്കാതിരിക്കാനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റത്തെ ടിപ്പാണ്, കുഞ്ഞ് ചെറുതായിരിക്കുമ്പോൾ അവർ വിരൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ടോയ്സ് ഒക്കെ കടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അതൊരു മോശം പ്രവൃത്തിയാണെന്ന് വിചാരിക്കുന്നത്. അവരത് കടിച്ചോട്ടെ, അവർക്കതൊരു ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്, അവരത് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. ടീത്തേഴ്സ് അല്ലെങ്കിൽ ടോയ്സ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ കടിക്കുന്ന ടോയ്സ് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കുഞ്ഞിന് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കടിക്കുന്നത് എങ്ങനെയാണ് എന്നും അവർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു രീതിക്കാണ്. അതുകൊണ്ടാണ് അവർ വിരല് കടിക്കുന്നത് അല്ലെങ്കിൽ അവരെ കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം അവരൊരു ടൈമാകുമ്പോൾ 5 മാസം 6 മാസത്തിലൊക്കെ അവർ കടിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അത് മോശമായിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്, അവരത് ചെയ്തോട്ടെ, അവർ ആ ഒരു പ്രായത്തിൽ ചെയ്യുന്ന കാര്യമാണ് നോർമൽ കുഞ്ഞുങ്ങൾ. പിന്നെ രണ്ടാമത്തെ കാരണമാണ് ക്ഷമ. ഈ ക്ഷമ വേണ്ട കുഞ്ഞിനല്ല, നമുക്കാണ്. അതായത് കുഞ്ഞ് നമുക്കൊരു ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇത് ശീലിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഭയങ്കര ക്ഷമയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന രീതിയൊക്കെ ആണെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ക്ഷമയോട് കൂടിയിട്ടൊന്ന് കാത്തിരുന്ന് പതുക്കെ പതുക്കെയാണ് ഇത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. 3rd ടിപ്പാണ്, കുഞ്ഞിൻ്റെ ആ ഒരു നല്ല വിശന്നിരിക്കുന്ന ടൈമിൽ നമ്മൾ കുഞ്ഞിന് ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. ആ ടൈമിൽ നമ്മളിങ്ങനെ കുഞ്ഞിന് ഇപ്പോൾ ഒരു ക്യാരറ്റ് ആണെങ്കിൽ നമ്മൾ നല്ലപോലെ വേവിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ അവരത് വായിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരത് കടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുഞ്ഞിന് നല്ല വിശന്നിരിക്കുന്ന ടൈമിലാണ് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ. പിന്നെ 4th ടിപ്പാണ്, നമ്മളിപ്പോൾ കുഞ്ഞിന് അരച്ചിട്ടുള്ള ഫുഡാണ്, ഗ്രൈൻഡ് ചെയ്ത ഫുഡാണെങ്കിൽ കുഞ്ഞ് അത് വേഗം വേഗം കഴിക്കും. അവർക്ക് വേറെ ചവയ്ക്കേണ്ട ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വേഗം വേഗം കഴിക്കും. ഇനി നമ്മളിങ്ങനെ വേവിച്ച ഫുഡാണ് നമ്മൾ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവരത് കഴിക്കുന്നത് ഇപ്പം ഒരു പ്രാവശ്യം ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു മടി കാര്യങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ അവർ കഴിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു പ്രാവശ്യം കൊടുക്കാതെ നിർത്തി നിർത്തി നമ്മൾ 4-5 പ്രാവശ്യമായിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞ് കഴിക്കുന്ന അത്ര ഒരു ക്വാണ്ടിറ്റി ഫുഡ് കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നമ്മൾ നിർത്തി നിർത്തി ഇടയ്ക്കിടയ്ക്ക് ഓരോ ബൈറ്റോ 2 ബൈറ്റൊക്കെ വെച്ച് നമ്മൾ കുഞ്ഞിനെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി ശീലിപ്പിക്കേണ്ട ആവശ്യമുണ്ട്.
ഇനി അഞ്ചാമത്തെ ടിപ്പാണ് കുഞ്ഞിന് കൊടുക്കേണ്ട ഫുഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ്സ് വേണം നമ്മൾ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ക്യാരറ്റ് അല്ലെങ്കിൽ പിന്നെ പംപ്കിൻ മത്തങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേവിച്ചായിട്ട് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ അതെല്ലാം അവർക്ക് ഫസ്റ്റ് ചൂസ് ചെയ്യാൻ തുടങ്ങുന്ന ടൈം ആകുമ്പോൾ അവർക്ക് അതെല്ലാം ഒന്നും കൂടെ ചവയ്ക്കുന്നൊക്കെ ഈസി ആയിരിക്കും. പിന്നെ അത് കുറച്ചും കൂടെ ഒരു ചെറിയൊരു മധുരം കാര്യങ്ങളെല്ലാം ആകട്ടെ, അതെല്ലാം അവർക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ആറാമത്തെ ടിപ്പ്, ഒട്ടും ഭക്ഷണം ചവച്ച് കഴിക്കില്ലാത്ത ഒരു കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ അമ്മമാർക്ക് തന്നെ ഒരു വിഷമം ഉണ്ടാവും, അയ്യോ എന്റെ കുഞ്ഞൊന്നും കഴിക്കുന്നില്ല, വിശക്കില്ല വിശക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തായാലും നമ്മൾ അരച്ച് തന്നെ കൊടുക്കും. കാരണം നമ്മളുടെ ഒരു വിഷമം കൊണ്ട് നമ്മളത് ചെയ്യും, എന്തെങ്കിലും വയറ്റിലെത്തട്ടെ എന്ന് വിചാരിച്ച്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അരച്ച് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചില കുക്കീസ് കാര്യങ്ങളുണ്ട്. കുക്കീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കും മൈദ ഉള്ളതല്ലേ, ബിസ്ക്കറ്റ്സ് ബേബി ബിസ്ക്കറ്റ് കാര്യങ്ങളെല്ലാം വാങ്ങാം. അപ്പൊ ഞാൻ ജോഷിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബിസ്ക്കറ്റ് വാങ്ങിയത്, അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അത് നല്ലതാണ്, എന്തായാലും അതിൽ മൈദ കാര്യങ്ങളൊന്നുമില്ല, ഒത്തിരി പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ഒരു കുക്കിയാണ്. ഇട സമയത്തൊക്കെ കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിൽ അവർ ജസ്റ്റ് അത് കടിച്ച് ശീലിക്കട്ടെ, അവരതിങ്ങനെ കടിച്ച് കടിച്ച് പതുക്കെ കഴിക്കാനും മധുരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞിന് ശീലിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അവർക്ക് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിലും അവർ പതുക്കെ കടിച്ച് കടിച്ച് ഇരിക്കട്ടെ, നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകാര്യങ്ങളെല്ലാം കൊടുക്കുക, എങ്കിലാണ് അവർ ചവച്ച് ശീലിക്കത്തുള്ളൂ. എനിക്ക് ഇത്രയൊക്കെയാണ് ടിപ്സ് പറയാനുള്ളത്. ഞാൻ ഇന്ന് ചെയ്ത വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ. അപ്പൊ ഈ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതോടെ വരെ താങ്ക് യു സോ മച്ച്.